യേശുവംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ ഫലം വീഴുകേ അമ്മതൻ കണ്ണിൽ നിന്നും ഉതിർന്നു ചുടു കണ്ണീർ. പ്രശസ്ത മലയാള കവി വൈലപ്പള്ളി ശ്രീധരൻ മേനോൻ്റെ മാമ്പഴം എന്ന കവിതയിൽ നിന്നുള്ള രണ്ട് വരികളാണത്. തൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്നും ആദ്യത്തെ ഫലം വീണപ്പോൾ തൻ്റെ കുട്ടി അത് കഴിക്കാൻ അവിടെ ഇല്ലല്ലോ എന്ന് കരു ഓർമ്മയാൽ ഒരു അമ്മയുടെ കണ്ണിൽ നിന്നും ഉതിർന്നു വീഴുന്ന കണ്ണുനീരിൻ്റെ കഥയാണത്. നമ്മളെ പേടിപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും ആകുലപ്പെടുത്തുന്നതുമായ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. നിസ്സാരമായ കാരണങ്ങൾക്ക് നമ്മുടെ കുട്ടികളൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? നിസ്സാരമായ കാര്യങ്ങൾക്കാണ് പലപ്പോഴും അവർ തങ്ങളുടെ ജീവിതം ഇല്ലാതെയാക്കുന്നത്. കഴിഞ്ഞ ദിവസം കേട്ടത്, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയതിന് സഹോദരൻ സഹോദരിയെ വഴക്കു പറഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകുന്നില്ല എന്ന് എഴുതി വച്ചിട്ട് ആ പെൺകുട്ടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. എന്തിനോ ഒരു വഴക്ക് പറഞ്ഞതിന് വീട്ടിൽ നിന്നും ബൈക്ക് എടുത്തുകൊണ്ട് പോയ ആ പുത്രൻ അമിത വേഗത്തിൽ വണ്ടി ഓടിച്ച് തൻ്റെ ജീവിതം കളഞ്ഞു. അങ്ങനെ എത്രയോ കുട്ടികളാണ് നിസ്സായമായ കാരണങ്ങൾക്ക് തങ്ങളുടെ ജീവിതം സ്വയം ഇല്ലാതെയാക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തങ്ങളുടെ മക്കളെ ഓർത്ത് ഒഴുക്കേണ്ടതായിട്ട് വരികയില്ല. ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാവുന്നത്, നമുക്ക് എത്രമാത്രം സമൃദ്ധിയുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അതൊന്നുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ പോലും നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ അവരെ ചെറിയ തോതിലൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുകൾ അറിയുവാനും അനുഭവിക്കുവാനുമുള്ള അവസരങ്ങൾ ചെറുപ്പത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. കതിരായിട്ട് വളം വച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വന്നു കഴിയുമ്പോൾ അവരോട് ദേഷ്യപ്പെടുന്നത് കൊണ്ടോ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടോ യാതൊരു ഫലവുമില്ല. ചെറുപ്പത്തിൽ തന്നെ അതിജീവനത്തിൻ്റെ അഭ്യാസനം അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കണം. അപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തങ്ങളുടെ സ്വയം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് എന്നും അവർക്കുണ്ടാകുന്നതാണ്. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ തോണി എന്നാണ് പറയുന്നത്. സ്വയം അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് ഓരോരുത്തർക്കും ഉണ്ടാവണമെങ്കിൽ ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടതകളൊക്കെ അവരറിയണം. തങ്ങളുടെ മാതാപിതാക്കൾ മറ്റുള്ളവർ എങ്ങനെയാണ് തങ്ങൾക്ക് വേണ്ടി ഓരോ വസ്തുക്കളും സ്വരൂപിക്കുന്നത്, തങ്ങൾക്ക് വേണ്ടി ഓരോ വസ്തുക്കളും അവർ തരുന്നത് എങ്ങനെയാണെന്ന് അവരറിയുന്നത് നല്ലതാണ്. ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ചെറുപ്പത്തിലെ തന്നെ കുട്ടികളിൽ ദാനശീലം വളർത്തുക എന്നുള്ളതാണ്. ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന ഏതൊരു വസ്തുവായിക്കോട്ടെ, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വസ്തുക്കളുമായിക്കോട്ടെ, അതൊരിക്കലും നമ്മളിൽ നിന്ന് കുറഞ്ഞു പോവുകയല്ല, മറിച്ച് നമ്മളിലേക്ക് ഒരു നിറവായിട്ട് വരികയാണെന്ന് അവരറിയണം. അതുവഴിയായിട്ട് ചെറുപ്രായത്തിൽ തന്നെ പലപ്പോഴും ജോലി ലഭിക്കുന്നു. അമിതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും ശമ്പളമായിട്ടും തുക പൈസ കൂടുതൽ കിട്ടും നമ്മുടെ കയ്യിലേക്ക്. ഈ കുട്ടികൾക്കറിയില്ല അത് എന്ത് ചെയ്യണമെന്ന്. ആ സമയങ്ങളിൽ അവർ പലതിലേക്കുമുള്ള ആസക്തികളിലേക്ക് വീണു പോകുന്നൊരവസ്ഥ വരും. അതേസമയം ചെറുപ്പത്തിൽ തന്നെ ഒരു ദാനശീലമുണ്ട് എങ്കിൽ നമ്മൾ കാണുന്ന പല വസ്തുക്കളോടുമുള്ള ഭ്രമം ആസക്തി ഇല്ലാതാവുകയും മറ്റുള്ളവരുമായിട്ടും എല്ലാം പങ്കുവയ്ക്കുവാനുള്ളൊരു മനസ്സുമുണ്ടാകും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വളരെ കുറവായിരിക്കും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അതായത്, കഴിഞ്ഞ ദിവസം ഒരു അമ്മയുടെ ഇൻ്റർവ്യൂ കണ്ടു. അതിൽ അമ്മ പറഞ്ഞൊരു കാര്യം, തൻ്റെ മൂത്ത കുട്ടികൾ, 5 കുട്ടികളുണ്ട് അവർക്ക്, തൻ്റെ മൂത്ത കുട്ടികൾ ജപമാല ചൊല്ലുന്നത് കാണുമ്പോൾ ഇളയ കുട്ടികളും അതുപോലെ തന്നെ ചെയ്യുന്നു എന്ന്. വളരെ നല്ലൊരു കാര്യമാണത്. നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികളുണ്ട് എങ്കിൽ അവർക്ക് നമ്മളായിട്ട് യാതൊരു വിധ ശിക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടികൾ തങ്ങളുടെ മുതിർന്ന കുട്ടികളെ കണ്ട് അവരതുപോലെ തന്നെ വളർന്നുകൊള്ളും. നമ്മളാ മൂത്ത കുട്ടികളെ എങ്ങനെ പരിചരിക്കുന്നു, അവരിലേക്ക് നല്ല പാഠങ്ങൾ എങ്ങനെ പകർന്നു കൊടുക്കുന്നു, അത് തന്നെയായിരിക്കും പിന്നാലെ വരുന്ന കുട്ടികൾക്ക് സംഭവിക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരിക്കലും കുട്ടികളുടെ എണ്ണം കുറയുകയല്ല വേണ്ടത്, കൂടുകയാണ് വേണ്ടത്.
കുട്ടികളുടെ എണ്ണം എത്രമാത്രം കൂടുന്നോ അത് കുട്ടികൾ തന്നെ അവരുടെ സംരക്ഷണവും ഏറ്റെടുത്തോളും. അതുകൊണ്ടാണ് നല്ല ചിന്തകൾ, നല്ല കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ നല്ല കാര്യങ്ങൾ അവർ ചെറിയ കുട്ടികൾക്കും കൊടുക്കും, ചെറിയ കുട്ടികൾ നല്ല കാര്യങ്ങളെ വലിയ കുട്ടികളിൽ നിന്നും പഠിച്ചെടുക്കുന്നതാണ്. അങ്ങനെ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും. അതുവഴിയായിട്ട് പിന്നീട് ഒരിക്കലും ഇനിയുള്ള കാലം നല്ല രീതിയിലാണ് നമ്മൾ കുട്ടികളെ സങ്കടത്തോടെയും ദുഃഖത്തോടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ കുട്ടികൾ മുഖാന്തരം ഒരപ്പൻ്റെയോ ഒരമ്മയുടെയോ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണിൽ നിന്ന് പിന്നീട് ഉതിരില്ല.